everyone. Welcome to Roshni Soda and Life. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പം ഇവിടെ നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ് കേട്ടോ, മറ്റൊന്നുമല്ല, നമ്മുടെ സുഖിയനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ചായക്കടയിലൊക്കെ ആ മഞ്ഞ സുത്രക്കുട്ടനെ നമ്മൾ നോക്കാത്തതായിട്ട് ആരും കാണത്തില്ല അല്ലേ? ചില്ല് കൂട്ടിൽ ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്ന നമ്മുടെ സുഖിയനെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിപ്പോ അല്ലേ? ചെറുപയറൊക്കെ ഉള്ളിൽ വെച്ച് മഞ്ഞ നിറത്തിലുള്ള മാവൊക്കെ പൂശിച്ചിരിക്കുന്ന സുഖിയൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പൊ ഒട്ട് സമയങ്ങളെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ നാടൻ സുഖിയെ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. സുഖിയൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ചെറുപയറിനെ നന്നായിട്ട് കുതിർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ 6 മണിക്കൂർ കുതിർത്തെടുത്ത ചെറുപയറാണിത്. അപ്പം നമുക്ക് ചെറുപയറിനെ ഒന്ന് വേവിച്ചെടുത്താലും. അപ്പം ഞാനിവിടെ കുക്കറിലാണ് നമ്മുടെ ചെറുപയറിനെ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 വിസിലാകുമ്പോഴത്തേനും നമ്മുടെ ചെറുപയർ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ചെറുപയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം നന്നായിട്ട് വെന്ത ചെറുപയറിനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം നമ്മുടെ ഉരുവിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 6-7 ചെറിയ ക്യൂബ്സ് ആയിട്ടുള്ള ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി ഒറ്റ നൂൽ പരുവമായി കഴിയുമ്പോൾ അതിലേക്ക് 4-5 ഏലക്കയും ഒരു അല്പം ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറോട് നമ്മുടെ ശർക്കരയിലൂടെ നന്നായിട്ടൊന്ന് ഇറങ്ങുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ശർക്കരയുടെ ഒപ്പം വരട്ടിയെടുക്കുക. തേങ്ങയും ശർക്കരയും നന്നായിട്ട് അങ്ങോട്ട് വരണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് ഉടച്ചൊക്കെ കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചൊക്കെ കൊടുത്ത് അതിന് എന്താ പറയുക, നല്ല കട്ടിയുള്ള പരുവാക്കി എടുക്കുക. നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള പരുവാക്കി എടുക്കുക. നന്നായിട്ട് വരട്ടിയെടുത്ത ചെറുപയറിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചെയ്യാനുള്ളത് ചെറിയ ചെറിയ ബോളുകളാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലാക്കിയെടുക്കാം. അപ്പോൾ സുഖിയൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് നമ്മുടെ ചെറുപയറിനെ ഉരുട്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് സുഖിയനിലൊന്ന് കൊട്ടിഞ്ഞു കൊടുക്കണ്ടേ. അപ്പം അതിനായിട്ട് നമുക്ക് ഉള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ 1 കപ്പ് മൈദ നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്, അല്പം ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് നമ്മുടെ സുഖിയൻ വറുത്ത് കോരിയെടുക്കാനുള്ള പരിപാടിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉരുളിയല്ല മറ്റേത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഉരുളി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ചെറുപയറിനെ നമ്മൾ തയ്യാറാക്കിയ മൈദയുടെ ബാറ്ററിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് കോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇടല്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കുറച്ച് അകത്തിയൊക്കെ നമ്മൾ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക.
രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചു വിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. എന്നാൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാനും പാടില്ല എന്നുള്ള രീതിയിലായി കഴിയുമ്പോൾ നമുക്കിതിനെ കോരിമാറ്റാം. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ചായക്കടയിലെ സുഖിയെ തയ്യാറായിരിക്കുകയാണ്. നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഈ രീതിയിലല്ല നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ സ്നേഹത്തോടെ.